നമസ്കാരം. നമ്മുടെ രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ, ജീവൻ ബലിയർപ്പിച്ച നാല് സൈനിക പോരാളികളെയും ഒരു പോലീസുകാരനെയും നമ്മൾ അവരുടെ വേർപാടിൽ ഒരു രാജ്യം തേങ്ങുകയാണ്, ഒരു രാജ്യം പ്രണാമമർപ്പിക്കുകയാണ്. അപ്പോഴിതാ ഒരു ജിഹാദി പെണ്ണ് തനിക്കുണം കാണിച്ചിരിക്കുന്നു. അവൾ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലെ നിയമ വിദ്യാർത്ഥിനിയാണെന്നാണ് പറയുന്നത്. നാണം കെട്ടത് പഠിപ്പിക്കുന്നതാണോ ഇന്ത്യയിലെ നിയമ സംവിധാനം? ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും ഒക്കെ രാജ്യദ്രോഹികളെ സൃഷ്ടിക്കുന്ന ഇടങ്ങളാണ് എന്ന് എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. രാജ്യത്തിനെതിരെയുള്ള, രാജ്യത്തിൻ്റെ നീതി സംവിധാനത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ എത്ര ഉയർന്ന ക്യാമ്പസുകളാണ്, ക്യാമ്പസുകൾ എന്ന് പറയാൻ പറ്റില്ല, കലാപഭൂമികളാണ് ജെ എൻ യു, ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയും. ഈ പെണ്ണിൻ്റെ പേര്, ഈ ജിഹാദിയുടെ പേര് മഹൂർ പെർവേസ്. അവൾ വലിയ വലിയ തന്ത്രജ്ഞയാണെന്നാണ് അവൾ സ്വയം അവകാശപ്പെടുന്നത്. ഇതാ അവൾ പറഞ്ഞിരിക്കുന്നു, ജമ്മു ആൻഡ് കശ്മീരിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച സൈനികർ വാർ ക്രിമിനൽസ് ആണെന്ന്, യുദ്ധ കുറ്റവാളികളാണെന്ന്. ഒരു രാജ്യത്തിന് വേണ്ടി ജീവനും ജീവിതവും ഒഴിഞ്ഞുവെച്ച സൈനികരെ അപമാനിക്കുകയല്ലേ ഇവൾ ചെയ്തത്? ഇവളൊക്കെ ഏത് തരത്തിൽ, ഇവൾ പാകിസ്ഥാന്റെ ചാരയാണ്, പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നികൃഷ്ട ജന്മമല്ലേ ഇവൾ? ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലാണ്, യു ജി സിയുടെ അംഗീകാരമാണ് ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിക്കുള്ളത്. അവിടെ ഇത്തരത്തിലുള്ള തെണ്ടിത്തരങ്ങളും ഇത്തരത്തിലുള്ള തോന്യാസങ്ങളും പഠിപ്പിക്കുന്ന സ്ഥലമാണോ? അവിടെ നിയമം എന്ന് പറഞ്ഞ് ഈ പെണ്ണ് പഠിക്കുന്നത്, മഹൂർ പർവേസ്, ഞാൻ ഈ പെണ്ണ് എന്നിടയ്ക്ക് പറയുന്നത് ഇവളുടെ പേര് പറയാനുള്ള ആ ഒരു അറപ്പ് കൊണ്ടാണ് കേട്ടോ. ഈ മഹൂർ പർവേസിനെ എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത്? ഇവൾ രാജ്യദ്രോഹിയാണ്. ഇവിടുത്തെ സൈനികരെ, രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ അപമാനിച്ച ഇവളെ ഒരു നിമിഷം പോലും ഈ രാജ്യത്ത് വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. മാത്രമല്ല, അവൾ പറഞ്ഞിരിക്കുന്നു ഈ ലിബറലിസ്റ്റുകളാണ് ഈ മരിച്ചു വീണ തീവ്രവാദികളെന്ന്. ഹിസ്ബുൾ മുജാഹിദീൻ തീവ്രവാദികൾ ലിബറലിസ്റ്റുകളാണ്, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന വലിയ സ്വാതന്ത്ര്യമോഹികളാണ്. 70 വർഷത്തോളം ഇവർ സ്വാതന്ത്ര്യം കശ്മീരിന് വേണ്ടി പോരാടിയവരാണ് എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല, ഈ യുദ്ധക്കുറ്റവാളികളെന്ന് പറഞ്ഞതിനൊപ്പം ഈ ഭീകരവാദികളെ വെള്ളപൂശുന്നതോടുകൂടി ഇവൾ യഥാർത്ഥ രാജ്യദ്രോഹിയായി, യഥാർത്ഥ ജിഹാദിയായി പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഇവൾ പണ്ട് ഈ CAN NRC പ്രൊട്ടസ്റ്റിനിടയ്ക്കൊന്നും ഇവളെപ്പോലെയുള്ള ഈ പർവേസ് മഹ്റൂഫ് എന്ന പേര് നമ്മൾ കേട്ടിട്ടില്ല. ഇവൾ പുതുതായി പൊങ്ങി വന്ന ട്രെയിൻഡ് ജിഹാദിയാണ്. ഇവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകൾ ട്രെയിനിങ് കൊടുത്ത് പടച്ചുവിട്ടതാണോ ഇവളെ? കശ്മീരിൻ്റെ ജനതയുടെ സ്വാതന്ത്ര്യം ഹനിച്ചവരാണ് ഇവിടെയുള്ള പട്ടാളക്കാരെന്നും കൂടി ഇവൾ പറയുകയുണ്ടായി. നാണം കെട്ട ജന്മം, നികൃഷ്ട ജന്മം. ഇവളെയൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ ഒരു മനുഷ്യർക്കും കഴിയില്ല. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരെ ഇങ്ങനെ അവഹേളിച്ച് ഇവളെയൊന്നും ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. തീർച്ചയായും കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. BA LLB ആണത്രേ പഠിക്കുന്നത്. 70 വർഷത്തോളം കശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ആൾക്കാരാണത്രേ ഹിസ്ബുൾ മുജാഹിദിനും അതുപോലെയുള്ള തീവ്രവാദ സംഘടനകളും. ഇവൾ തീവ്രവാദ യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത്? അല്ല, ജാമിയ മിലിയ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തീവ്രവാദ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാലും തെറ്റ് പറയാൻ പറ്റില്ല. സുബ്രഹ്മണ്യം സ്വാമിയൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഈ ജാമിയ മിലിയയും അതുപോലെ JNU ഒക്കെ ഒരു 2 കൊല്ലം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ ആ ഒരു തിളപ്പങ്ങ് മാറിക്കിട്ടും, രാജ്യദ്രോഹികളുടെ. ഇനിയും രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങൾ ഉയരാൻ അനുവദിക്കരുത്. ഇനിയും രാജ്യത്തെ ധീര സൈനികർക്കെതിരെ ഇവളുടെയൊന്നും നാവ് പൊന്തരുത്. ജയ് ഹിന്ദ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.